ഭൂമിയിൽ ഏറ്റവും നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ശാസ്ത്ര ലോകത്തിന് പോലും സമുദ്രം എന്ന ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ. ആ സമുദ്രത്തിൽ തന്നെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ പ്രദേശമാണ് മരിയാന ട്രെഞ്ച്. എവറസ്റ്റ് കൊടുമുടി പോലും മുങ്ങിപ്പോകുന്ന മരിയാന ട്രെഞ്ചിന്റെ ആഴങ്ങളിലേക്ക് പോയ സാഹസികരിലേക്കും അവർ കണ്ട കാഴ്ചകളിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം 8848 മീറ്ററാണ്. ഏകദേശം 9 കിലോമീറ്ററിൽ താഴെ മാത്രം. എന്നാൽ മരിയാന ട്രെഞ്ചിന്റെ ആഴം എന്ന് പറയുന്നത് 10994 മീറ്ററോളമാണ്. അതായത് 11 കിലോമീറ്ററോളം ആഴം. ഇതിന്റെ ആഴങ്ങളിൽ എന്ത് നടക്കുന്നു എന്നതിന് ശാസ്ത്ര ലോകത്തിന് പോലും കൃത്യമായ ഉത്തരമില്ല എന്നതാണ് സത്യം. കാരണം അത്രയേറെ സാഹസികത നിറഞ്ഞതാണ് ഈ കടൽ താഴ്വരയിലേക്കുള്ള യാത്ര. നിഗൂഢതയും കൂടെ അത്ഭുതവും നിറഞ്ഞ ഈ പ്രദേശം 17 കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടതായാണ് കരുതുന്നത്. പസഫിക് ഭൂഖണ്ഡം മരിയാന ഭൂഖണ്ഡവുമായി കൂട്ടിയിടിച്ചാണ് ഈ ഭാഗം രൂപം കൊണ്ടതെന്നാണ് ശാസ്ത്ര നിഗമനം. മരിയാന ട്രെഞ്ചിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഡീപ്പ്. സമുദ്രനിരപ്പിനേക്കാൾ 1000 മടങ്ങാണ് ഇവിടുത്തെ സമ്മർദ്ദം. അതായത് ഒരു മനുഷ്യന്റെ ശിരസിൽ 59 ജംബോജെറ്റ് വിമാനങ്ങൾ വെച്ചാലുണ്ടാകുന്ന മർദ്ദത്തിന് തുല്യം. അസ്ഥികളെപ്പോലും മരവിപ്പിക്കുന്ന തണുപ്പും സൂര്യപ്രകാശത്തിന്റെ ലഭ്യത കുറവും ചലഞ്ചർ ഡീപ്പിനെ കൂടുതൽ അപകടം നിറഞ്ഞതാക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഏറ്റവും ആഴം കൂടിയ പ്രദേശം കൂടിയാണിത്. 11033 മീറ്ററാണ് ഇവിടുത്തെ ആഴം. പസഫിക് സമുദ്രത്തിലെ ഗ്യാം മരിയാന ദ്വീപുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിടങ്ങിന് 69 കിലോമീറ്റർ വീതിയുണ്ട്. എങ്കിലും ഇവിടെയും പലതരത്തിലുള്ള ജീവജാലങ്ങൾ വസിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു അത്ഭുതം. ഓക്സിജന്റെ അഭാവമുള്ള ഇവിടുത്തെ വൈവിധ്യം നിറഞ്ഞ ജീവസാന്നിധ്യം ശാസ്ത്ര ലോകത്തെ പോലും അമ്പരപ്പിക്കുന്നതാണ്. 1800 ലോകഭൂപടം തയ്യാറാക്കാൻ ഇറങ്ങി തിരിച്ച കപ്പൽ സഞ്ചാരികളാണ് മരിയാന ട്രെഞ്ചിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. സമുദ്രയാത്രകളിൽ അപകടം ഒഴിവാക്കാനായി ആഴം കൂടിയ പ്രദേശങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ടായിരുന്നു. നീളമുള്ള ചരടി ഈയക്കട്ടകൾ കെട്ടിയാണ് ഇവർ കടലിന്റെ ആഴമളന്നത്. മരിയാന ട്രെഞ്ചിലെത്തിയ ഇവർ കണ്ടെത്തിയതാകട്ടെ അവിശ്വസനീയമായ വിവരങ്ങളും, 4 കിലോമീറ്ററോളം ചരട് താഴെ എത്തിയിട്ടും വീണ്ടും ആഴം അവശേഷിക്കുകയാണ് ചെയ്തത്. ഈ വിവരം ലോകത്തിനെട്ടിച്ചു. മരിയാന ട്രെഞ്ചിന്റെ ആഴങ്ങളിൽ ദൈവം കുടിയിരിക്കുന്നു എന്ന പ്രചാരണവും അന്നുണ്ടായിരുന്നു. 1951 റോയൽ നേവിയുടെ HMS ചലഞ്ചർ 2 എന്ന കപ്പലിലൂടെയാണ് മരിയാന ട്രെഞ്ചിന്റെ യഥാർത്ഥ വിവരം പുറത്തുവന്നത്. സോളാർ സിസ്റ്റം ഉപയോഗിച്ച് അവർ 10900 മീറ്ററോളം ആഴം അളന്നെടുത്തു. ഈ കപ്പലിന്റെ ഓർമ്മക്കായാണ് മരിയാന ട്രെഞ്ചിന്റെ ആഴം കൂടിയ ഭാഗത്തിന് ചലഞ്ചർ ഡീപ്പ് എന്ന് പേരിട്ടത്. 1995 കൈക്കോ എന്ന മുങ്ങിക്കപ്പലും 2009 ഹേരിയാസ് എന്ന മുങ്ങിക്കപ്പലും ചലഞ്ചർ ഡീപ്പിന്റെ അടിത്തട്ടിലെത്തി. ഇവിടുത്തെ ശക്തമായ സമ്മർദ്ദം ശാസ്ത്രലോകത്തിന്റെ നിരീക്ഷണങ്ങൾക്ക് മുൻപിൽ ഇന്നും ഒരു വെല്ലുവിളിയായി തുടരുന്നു. മനുഷ്യൻ അറിഞ്ഞതും അറിയാത്തതുമായ 1000 കണക്കിന് വിചിത്ര ജീവികളുടെ സങ്കേതം കൂടിയാണ് മരിയാന ട്രെഞ്ച്. 200 സൂക്ഷ്മാണു ജീവികളും ഒട്ടേറെ ഭീമൻ കടൽ ജീവികളും ഇവിടെ വസിക്കുന്നുവെന്നാണ് ശാസ്ത്രലോകത്തിന്റെ നിഗമനം. മരിയാന ട്രെഞ്ചിന്റെ ആഴത്തെക്കുറിച്ച് അറിയുവാൻ ജപ്പാൻ ഒരു സബ്മറൈനെ വിന്യസിച്ചിരുന്നു. കടലിന്റെ ആഴങ്ങളിലേക്ക് ഊർന്നിറങ്ങിയ സബ്മറൈനെ ഒരു കൂറ്റൻ ജീവി കടിച്ചെടുക്കുകയാണ് ചെയ്തത്. 2 മനുഷ്യരുടെ വലിപ്പമുള്ള തലയും 20 മീറ്ററോളം നീളവുമുള്ള ഈ ജീവി ലോകത്തിലെ ഏറ്റവും വലിയ സ്രാവായിരുന്ന മെഗലഡോൺ ആണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അമേരിക്കൻ നേവിയൻ ലെഫ്റ്റനന്റ് ആയിരുന്ന ഡോൺ വാൾഷ്, ആഗസ്ത് പിക്കാറിന്റെ മകൻ ജാക്സ് പിക്കാർ എന്നിവർ 1960 ജനുവരി 23 ട്രിയസ എന്ന മുങ്ങിക്കപ്പലിൽ മരിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിയിലെത്തിയിരുന്നു. എന്നാൽ പകുതി ദൂരത്തിൽ തന്നെ മർദ്ദത്തിൽ നിന്ന് സംരക്ഷണം നൽകിയിരുന്ന ഗ്ലാസ് നിർമ്മിത ഇരട്ട കവചങ്ങളിലൊന്ന് തകരുകയായിരുന്നു. എങ്കിലും മരണം മുൻപിൽ കണ്ട് അവർ യാത്ര തുടർന്നു. 4.48 മണിക്കൂറുകൾ കൊണ്ട് അവർ 35800 അടിയിൽ ചലഞ്ചർ ഡീപ്പിലെത്തി ചരിത്രമെഴുതി. എന്നാൽ അടിത്തട്ടിൽ നിന്ന് ചെളിയിളകി കാഴ്ച മറഞ്ഞതോടെ അവർ മടങ്ങുകയായിരുന്നു. ആ 9 മണിക്കൂർ യാത്ര ഒട്ടേറെ നിഗൂഢതകളാണ് വെളിപ്പെടുത്തിയത്. ജീവിവർഗങ്ങളിൽ ഏറ്റവും വലിയ പല്ലുള്ള സ്പെയിൻ വെയിൽ, ഓർക്ക തിമിംഗലങ്ങൾ, തിമിംഗല സ്രാവുകൾ, ഭീമൻ നീരാളികളായ ജയന്റ് പസഫിക് ഒപ്റ്റോപ്പസ്, ജയന്റ് ഓർഫിഷ്, ജപ്പാനീസ് സ്പൈഡർ ക്രാബ്സ്, ബ്ലാക്ക് ഡ്രാഗൺ ഫിഷ്, ആഗ്ലർ ഫിഷ്, ഗോസ്റ്റ് ഫിഷ് തുടങ്ങിയ അപൂർവ ജീവികളും ഇവിടെ വസിക്കുന്നുണ്ട്. ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ലോക പ്രശസ്തനായ സംവിധായകൻ ജെയിംസ് കാമറൂണും മരിയാന ട്രെഞ്ചിന്റെ ദുരൂഹത തേടി ഇറങ്ങിയിരുന്നു. 2012 മാർച്ച് 26 നാഷണൽ ജിയോഗ്രഫി ഫൗണ്ടേഷന്റെയും റോളക്സിന്റെയും പങ്കാളിത്തത്തോടെയായിരുന്നു ഈ ഗവേഷണ പര്യടനം. ഡീപ് സീ ചലഞ്ചർ എന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കപ്പലിൽ 70 മിനിറ്റോളം യാത്ര ചെയ്ത് കാമറൂൺ ട്രെഞ്ചിന്റെ ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഡീപ്പിലുമെത്തി. സമുദ്രാടിത്തട്ടിൽ നിന്നും
ശാസ്ത്രലോകത്തിന് പഠിക്കാൻ നിരവധി കാര്യങ്ങളുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഏതായാലും ഒട്ടേറെ നിഗൂഢതകൾ അവശേഷിപ്പിച്ചുകൊണ്ട് മരിയാന ട്രഞ്ച് ഇന്നും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി നിലകൊള്ളുന്നു. അപ്പോൾ മരിയാന ട്രഞ്ചിലെ നിഗൂഢതകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.